മൂന്ന് വർഷം നീണ്ടു നിന്ന പ്രണയത്തിന് ശേഷമാണ് സാബിത്തും നൌറിനും വിവാഹിതരായത് കല്യാണ ശേഷം രണ്ടു വർഷം ഇരുവരും സന്തോഷപൂർവ്വമാണ് കഴിച്ചു കൂട്ടിയത് കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒട്ടേറെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും പ്രണയ സാഫല്യത്തിൻ്റെ മാധുര്യത്താൽ അതൊന്നും അവരുടെ ദാമ്പത്യത്തെ ബാധിച്ചിട്ടില്ല ഒരു വർഷം കഴിഞ്ഞ് സാബിത്തിന് ദുബൈയിലെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോവേണ്ടി വന്നു കുറെ നാളത്തെ അവധിക്ക് ശേഷം ജോലിയിൽ പ്രവേശിച്ചതിനാൽ അവന് നല്ല ജോലി തിരക്കായിരുന്നു ഇത് കാരണം സമയത്തിന് നൗറിനുമായി സംസാരിക്കാനോ അവരുടെ കോളുകൾ കൃത്യമായി സ്വീകരിക്കാനോ അവനു സാധിച്ചില്ല വേളകളിൽ അവൻ തിരിച്ചു വിളിച്ചാൽ പലപ്പോഴും അവൾ ഫോൺ അറ്റൻഡ് ചെയ്യില്ല അഥവാ ഫോണെടുത്താൽ തന്നെ ഒന്നും രണ്ടും പറഞ്ഞ് ദേഷ്യപ്പെടും അവൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ അവനും തിരിച്ചു ചൂടാവും പിന്നെ ഫോൺ കട്ടായാൽ ഒരാഴ്ചത്തേക്ക് ആശയവിനിമയം നിലയ്ക്കും ആ ഇടയ്ക്ക് സാബിത്തിന് ബിസിനസ്സിൽ പരാജയം സംഭവിച്ചതിനാൽ നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു അവൻ്റെ സാന്നിധ്യം നൗറിന് താൽക്കാലിക സന്തോഷം നൽകിയെങ്കിലും അവൻ സദാസമയവും റൂമിൽ ഫോണിൽ കഴിച്ചു കൂട്ടുന്ന സ്വഭാവം അവളെ ചൊടിപ്പിച്ചു ചില നമ്പറുകളിൽ നിന്ന് തുടർച്ചയായ കോൾ വരുന്നതും ദ്വയാർത്ഥമുള്ള സന്ദേശങ്ങൾ അയക്കുന്നതും അവളിൽ സംശയം ജനിപ്പിച്ചു ചിലപ്പോൾ ഫോൺ വരുമ്പോൾ അവൻ ദൂരെ മാറി നിന്ന് കുറെ സമയം കൊഞ്ചിക്കുഴിഞ്ഞ് സംസാരിക്കുന്നത് ആ സംശയം ശക്തിപ്പെടുത്തി സാബിത്തിന് ഇപ്പോൾ തന്നോട് തീരെ സ്നേഹമില്ലെന്നും മറ്റാരോ ആയിട്ടാണ് സ്നേഹമെന്നും പറഞ്ഞ് അവൾ വഴക്കിടും നോറിന് എന്തിനും ഏതിനും തന്നെ സംശയമാണെന്നും ഇത് കാരണം തൻ്റെ സ്വൈര്യം നഷ്ടപ്പെട്ടെന്നും സാബിത്ത് പറയുന്നു കൂട്ടുകാരോട് സംസാരിച്ചാൽ പോലും അവൾക്ക് സംശയമാണെന്നും ഈ സ്വഭാവം കാരണം പലരും ബന്ധം വേർപ്പെടുത്തിയെന്നും അവൻ കുറ്റപ്പെടുത്തുന്നു സ്നേഹവും പരസ്പര വിശ്വാസവുമാണ് ദാമ്പത്യ വിജയത്തിന്റെ അടിത്തറ ഈ ഗുണങ്ങളുടെ അപര്യാപ്തത കുടുംബജീവിതം ദുരിതപൂർണമാക്കും വിശ്വാസമില്ലായ്മയുടെ അനന്തര ഫലമായാണ് സംശയം ജനിക്കുന്നത് അസ്ഥാനത്തും അടിസ്ഥാനരഹിതവുമായ സംശയങ്ങൾ ഏറെ അപകടകരമാണ് ദാമ്പത്യ ബന്ധത്തിൽ സംശയം ഉടലെടുത്താൽ ജീവിതത്തിലെ സമാധാനം നഷ്ടമാവും അമിതമായ സംശയം ഒരു തരം മാനസിക വൈകല്യമാണ് പാരനോയിഡ് ഡിസോർഡർ എന്നാണ് പറയുന്നത് വിശ്വാസം നഷ്ടപ്പെട്ടാൽ മനസ്സിൽ നിന്ന് അടുപ്പം നഷ്ടമാവും ഇണകളുടെ ഹൃദയങ്ങൾ അകന്നു കഴിഞ്ഞാൽ പിന്നെ പരസ്പരം പഴിചാരലും കുറ്റപ്പെടുത്തലുമാണ് ആ ബന്ധത്തിൽ ഉണ്ടാവുക. അത്തരക്കാർ പങ്കാളിയെ ശത്രുതയോടെ വീക്ഷിക്കുകയും കാരണങ്ങൾ ഉണ്ടാക്കി കലഹിക്കുകയും ചെയ്യും വീറും വൈരാഗ്യവുമായി കഴിച്ചുകൂട്ടുന്ന ഇത്തരം വ്യക്തികൾക്കെങ്ങനെ സന്തോഷം ലഭിക്കും സംശയദൃഷ്ടിയോടെ എല്ലാ കാര്യങ്ങളെയും നോക്കാൻ തുടങ്ങിയാൽ കാണുന്നതിനെല്ലാം അതിനനുസരിച്ച് അർത്ഥമുള്ളതായി തോന്നും പുതിയ കണ്ടുപിടുത്തങ്ങളും നിഗമനങ്ങളും സംശയം വീർപ്പിക്കും ഇത് കഠിനമാവുമ്പോൾ കടുത്ത മനോരോഗമായി വളരും പലപ്പോഴും ഇങ്ങനെ സംശയിക്കുന്നതിൻ്റെ കാലം അപകർഷതാ ബോധമോ നിരാശയോ അസംതൃപ്തിയോ ഒക്കെ ആവാം പ്രണയകാലത്ത് കാമുകി കാമുകന്മാർ ഏറ്റവും നല്ല സ്വഭാവവും പെരുമാറ്റവുമാണ് കാഴ്ചവെക്കുക എതിർ കക്ഷിയെ പ്രീതിപ്പെടുത്തലായിരിക്കും പ്രധാന ലക്ഷ്യം പ്രേമിക്കുന്നയാളുടെ സ്നേഹവും അംഗീകാരവും പിടിച്ചുപറ്റാൻ പല വേഷങ്ങളും അവർ സ്വീകരിക്കും യഥാർത്ഥ വ്യക്തിത്വം മറച്ചുവെച്ച് ബാഹ്യവും ആകർഷകവുമായ വശങ്ങൾ മാത്രമാണ് ഈ സമയത്ത് പ്രകടമാക്കുക ഈ കൃത്രിമവും പ്രീതിപ്പെടുത്തുന്നുമായ പെരുമാറ്റങ്ങൾ വിവാഹത്തോടെ അപ്രത്യക്ഷമാവുകയും തനി സ്വഭാവം പുറത്തു വരികയും ചെയ്യും പങ്കാളിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വൈകല്യങ്ങൾ കാണുന്നതോടെ ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥത അസ്വസ്ഥതകൾ ഉടലെടുക്കും ഇപ്പോഴാണ് തനി നിറം മനസ്സിലായത് എന്ന കുറ്റപ്പെടുത്തലോടെ ചിലർ പരിഭവിക്കുകയും മറ്റു ചിലർ വേർപിരിയുകയും ചെയ്യും പ്രണയത്തിന്റെ തീക്ഷ്ണത കാണിക്കുകയും പെട്ടെന്ന് പ്രേമണ പ്രേമത്തിൽ കുടുങ്ങുകയും ചെയ്യുന്നവർക്ക് സംശയിക്കാനുള്ള പ്രവണത കൂടുമത്രേ കാമുകനോ കാമുകിയോ മറ്റൊരാൾ സംസാരിക്കുന്നത് പോലും സഹിക്കാനാവാത്തവർ താൻ പറയും പോലെ മാത്രം പ്രേമിക്കുന്നയാൾ പ്രവർത്തിക്കണമെന്ന് വാശി പിടിക്കുന്നവർ എന്നീ വിഭാഗങ്ങൾ പിൽക്കാലത്ത് സംശയ രോഗികളാവാൻ സാധ്യതയുണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു മാനസികവും സാമൂഹികവുമായ പക്വതയും കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട അവബോധവുമില്ലാതെയോ ഇല്ലാത്തതുമാണ് മേൽപ്പറഞ്ഞ കേസുകളിൽ യുവതി യുവാക്കൾ വിവാഹ ജീവിതം ആരംഭിക്കുന്നത് വിവാഹത്തിൻ്റെ പ്രാധാന്യവും വിശുദ്ധിയും മനസ്സിലാക്കാതെ കേവലം സിനിമയിലെ സങ്കല്പങ്ങളുമായി കുടുംബജീവിതം തുടങ്ങിയാൽ അത്തരം ബന്ധങ്ങൾ അധികനാൾ നീണ്ടു നിൽക്കില്ല ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഭാവിയിൽ നേരിടേണ്ട കാര്യങ്ങൾ അറിയാതെ വൈകാരികമായ ആവേശം കൊണ്ട് മാത്രം കല്യാണം കഴിച്ചാൽ ജീവിതത്തിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും ഒന്നിച്ചു ജീവിക്കുമ്പോൾ അനിഷ്ട അനിഷ്ടങ്ങളും അസ്വസ്ഥതകളും സ്വാഭാവികം ഏറെ സ്നേഹിക്കുന്നവർ തമ്മിൽ പൊരുത്തക്കേടുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അകൽച്ചയും തർക്കങ്ങളും ഉണ്ടാകും മനോവേദനയും വല്ലാത്ത മടുപ്പും അനുഭവപ്പെടും അതിനാൽ തുടക്കം മുതൽ അനിഷ്ടങ്ങളെ ചികിത്സിക്കണം എഴുതുമ്പോൾ തെറ്റിയാൽ ഉടൻ തിരുത്തിയും മായ്ച്ചുമാണല്ലോ നാം മുന്നോട്ട് പോവുക സ്വന്തം ഇണയിൽ എന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ അത് ചർച്ച ചെയ്ത് പരിഹരിക്കണം സംശയം മനസ്സിൽ കൊണ്ടുനടന്ന് അത് തെളിയിക്കാൻ ശ്രമിച്ചാൽ പ്രശ്നങ്ങൾ സങ്കീർണമാവുകയാണ് ചെയ്യുക ദാമ്പത്യ ജീവിതത്തിൽ സംശയമാവുന്ന വൈറസ് കടന്നു കയറുന്നതിനെ നാം ജാഗ്രതയോടെ കാണണം ശരീരത്തിലും മനസ്സിലും ചിന്തകളിലും വികാരങ്ങളിലുമെല്ലാം നുഴഞ്ഞു കയറി ഈ വൈറസ് കുടുംബ ജീവിതത്തിലെ ശാന്തിയും സമാധാനവും തകർക്കും പങ്കാളികളെ കുറിച്ച് നല്ല ചിന്ത വെച്ച് പുലർത്താനും പരസ്പര വിശ്വാസത്തിനും ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ജീവിതത്തിന്റെ ഏത് മേഖലകളിലും വഞ്ചനയും ചതിയും വച്ച് പുലർത്തുന്നതിനെ വലിയ കുറ്റമായിട്ടാണ് മതം കാണുന്നത് സത്യവിശ്വാസികളുടെ സവിശേഷതയായിട്ടാണ് ദാമ്പത്യ ജീവിതത്തിലെ പരിശുദ്ധിയെ ഖുർആൻ പരമ പരാമർശിക്കുന്നത് അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണയുള്ളവരും അല്ലാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ് ദമ്പതികൾ പരസ്പരം മനസ്സിലാക്കിയും സ്നേഹപ്രകടനം നടത്തിയും സുഖ പങ്കുവെച്ചും പരസ്പര വിശ്വാസം ദൃഢപ്പെടുത്തണം കുടുംബജീവിതത്തിൽ മാത്രമല്ല സാമൂഹ്യ ജീവിതത്തിലും സംശയത്തിനിടെ നൽകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നാണ് പ്രവാചക അധ്യാപനം സ്വന്തം ജീവിതത്തിലൂടെ തിരുമേനി ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഒരു സന്ധ്യാസമയത്ത് ഭാര്യയോടൊപ്പം സഞ്ചരിച്ച റസൂൽ സുലാൽ ഇസ്ലമ അവരെ കണ്ട അൻസാരി സഹോദരങ്ങളോട് പറഞ്ഞു ഇത് എൻ്റെ ഭാര്യ സഫിയയാണ് പ്രവാചകന്റെ ഈ വാക്കുകൾ കേട്ട് അതിശയിച്ച അവരോട് തിരുമേനി സൂചിപ്പിച്ചത് പിശാജ് മനു മനസ്സിന് അതിശക്തമായി പ്ര പ്രലോഭനങ്ങളും ദുശ്ചിന്തകളും നൽകിക്കൊണ്ടിരിക്കുമെന്നാണ് ഓരോ വ്യക്തിയിലും നന്മയുടെ ഒത്തിരി വശങ്ങളുണ്ട് പങ്കാളിയുടെ ന്യൂ ന്യൂനതകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്ര കേന്ദ്രീകരിക്കാതെ പോ പോസിറ്റീവായ കാര്യങ്ങൾക്ക് നാം മുൻഗണന നൽകുക ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മാത്രം ആലോചിച്ച് കഴിച്ചു കൂട്ടിയാൽ എങ്ങനെ സന്തോഷം ലഭിക്കും അപ്രിയമായ വല്ലതും ഉണ്ടായാൽ അതിൻ്റെ പേരിൽ വെറുപ്പോടെ കഴിച്ചു കൂട്ടരുതെന്നാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി സൽമ നമ്മെ പഠിപ്പിച്ചത് ഒരു സത്യവിശ്വാസിയും വിശ്വാസിനിയെ വെറുക്കരുത് അഥവാ അവളുടെ ഒരു സ്വഭാവം അനിഷ്ടകരമായി തോന്നിയാൽ മറ്റൊന്ന് ഇഷ്ടകരമായിരിക്കും